ഇന്നലെ ഒരു കുഴപ്പം ഉണ്ടായില്ലേനും എനിക്ക് രാത്രി ഒന്നും ഒരു പ്രശ്നമില്ലേനും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അവിടെ നമ്മൾ പറയണം ഡോക്ടറിനോട് പറയണം ഹലോ എല്ലാവർക്കും നമസ്കാരം മോനോസ് വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കൊറോണ വാക്സിൻ എടുക്കാൻ പോവാണ് അപ്പൊ ഇവിടെ അടുത്ത് കുറ്റ്യാടിയിലാണ് KMC ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അപ്പൊ ഒന്നാമത്തെ ഡോസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ചെറിയ പേടിയൊക്കെ ഉണ്ട് അപ്പൊ ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് തലവേദനയും പനിയൊക്കെ ഉണ്ടാവുന്നൊക്കെ കേട്ടിട്ടുണ്ട് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പൊ കോവിഷീൽഡ് ആണ് എടുക്കുന്നത് ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ഇനി 84 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് അടുത്തത് എടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കുറെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ ലേറ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി എടുക്കുന്നത് അപ്പൊ ഇതിന് നമ്മൾ പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പോയാലോ ഇപ്പൊ രാവിലെ ഏകദേശം 10:30 ആയിട്ടുണ്ട് നല്ല മഴയുള്ള ദിവസമാണ് അപ്പൊ നമ്മൾ പോയേണ്ടത് KMC ഹോസ്പിറ്റലിലാണ് കുറ്റ്യാടി നമ്മുടെ പേരാമ്പ്ര റൂട്ടിൽ പോലീസ് സ്റ്റേഷന്റെ അടുത്തായിട്ടാണ് ഈ ഹോസ്പിറ്റൽ വരുന്നത് അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ നമ്മളോട് പറഞ്ഞ ആദ്യം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ പറഞ്ഞു കുറച്ചും കൂടെ ലേറ്റ് ആയിട്ട് വന്നാൽ മതി ഒരു 1.5 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥയാണിത് നമ്മൾ ആദ്യം വന്ന സമയത്ത് ഇവിടെ നിറച്ചു ആൾക്കാരായിരുന്നു ഇപ്പോൾ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് ഇപ്പം പിന്നെയും കുറച്ച് കുറച്ച് ആൾക്കാർ വരുന്നുണ്ടെങ്കിലും നേരത്തെ ഉള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആൾക്കാർ നന്നായിട്ട് കുറവാണ് അപ്പോൾ അവരെ നമ്മൾ ഉള്ളിലേക്ക് വിളിച്ചിട്ടുണ്ട് 189 ആണ് ടോക്കൺ വരുന്നത് നമുക്ക് വേഗം തന്നെ പോയി വാക്സിൻ എടുത്തിട്ട് വരാം അപ്പോൾ വാക്സിൻ എടുത്തു വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾക്ക് 780 രൂപയാണ് ആയത് 780 rupees പിന്നെ ഇപ്പം നമുക്കങ്ങനെ വാക്സിൻ എടുത്തതിൻ്റെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം സാധാരണയായിട്ട് അങ്ങനെ എല്ലാവർക്കും ഒന്നും പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാറില്ല അതുകൊണ്ട് നമുക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം എന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാം പിന്നെ ഒരു 2 ദിവസം കൂടെ നോക്കിയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് പറയാം ഇന്നലെയാണ് നമ്മൾ വാക്സിൻ എടുത്തത് ഇന്നലെ ഒരു കുഴപ്പം ഉണ്ടായില്ലേനും എനിക്ക് രാത്രി ഒന്നും ഒരു പ്രശ്നമില്ലേനും വൈകുന്നേരം വരെ ഒരു പ്രശ്നമില്ലേനും രാത്രി ആയപ്പം ചെറിയ പനി തുടങ്ങി പിന്നെ പാരസെറ്റമോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിൽ പിന്നെ നല്ല ബോഡി പെയിനാണ് ഇനിയിപ്പോൾ ഇതേ ഉച്ച കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തീരെ എഴുന്നേക്കാതൊന്നും വയ്യ നന്നായിട്ട് വോമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷെ എന്തായാലും എല്ലാവരും വാക്സിൻ എടുക്കണം കേട്ടോ എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു രക്ഷ ഉണ്ടാവുള്ളൂ ഇതൊന്നും കണ്ടിട്ടാണ് തൊഴിച്ചൊന്നും പോലെ ഇത് പെട്ടെന്ന് മാറും ഇന്ന് തന്നെ മാറിക്കൊള്ളൂ കേട്ടോ നാളേക്ക് നമ്മൾ അടിപൊളിയാവും അപ്പൊ വാക്സിൻ എടുത്തിട്ട് ഇന്ന് നമ്മുടെ 2ാമത്തെ ദിവസമാണ് മിനിഞ്ഞാന്നാണ് നമ്മൾ വാക്സിൻ എടുത്തത് ഇന്നലെ ഫുൾ ടയർഡായിരുന്നു മിനിഞ്ഞാന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല രാത്രിയിൽ ഫീവർ തുടങ്ങി പിന്നെ ഇന്നലെ ഫുൾ നല്ല ടയർഡായിരുന്നു ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു ബോഡി പെയിൻ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ രാത്രി ആകുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാം ഓക്കെ ആയി ഇന്ന് ഒട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ തൊട്ട് നോക്കിയാൽ മാത്രം ഒരു ചെറിയ പെയിൻ മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഞാൻ ഇതൊക്കെ പറയുന്നതായിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമല്ലോ അല്ലെ അപ്പൊ മാത്രമേ നിങ്ങളൊന്ന് മെന്റലി ഒന്ന് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് പോയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കാൻ പാടില്ല തീർച്ചയായും പോയി എല്ലാവരും വാക്സിൻ എടുക്കണം അപ്പം ഇത് നമ്മൾ വാക്സിൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടെ പറയാം അതായത് നമ്മൾ നന്നായിട്ട് ഉറങ്ങണം മിനിമം 8 മണിക്കൂറെങ്കിലും അതെടുത്തു കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ചത്തേക്ക് നന്നായിട്ട് 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം പിന്നെ 2ാമത്തെ കാര്യം നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചിരിക്കണം മഴക്കാലമായതുകൊണ്ട് വെള്ളം കുടിക്കുന്നൊന്നും കുറക്കാൻ പാടില്ല നന്നായിട്ട് വെള്ളം കുടിക്കണം പിന്നെ നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഡോക്ടറോ നേഴ്സോ ഒക്കെ ഇതൊക്കെ പറഞ്ഞുതരും അപ്പൊ നമ്മളവിടെ TT എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് അതായത് 2 ആഴ്ച മുൻപേ വരെയുള്ള ആ ഒരു 2 ആഴ്ച കാലയളവിൽ TT എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അലർജി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അവിടെ നമ്മൾ പറയണം ഡോക്ടറിനോട് പറയണം പിന്നെ നമ്മൾ അലർജി ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഫുഡ് അലർജിയോ ഇതേപോലെ മരുന്നിന്റെ അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ അവർ ചെക്ക് ചെയ്യും അപ്പൊ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാം അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ വാക്സിൻ എടുക്കുന്നതിന് മുന്നേ തന്നെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്
അപ്പോൾ നമ്മൾ വാക്സിൻ എടുക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇതിനൊരു സീക്രട്ട് കോഡൊക്കെ ഉണ്ട്, അത് നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ സീക്രട്ട് കോഡ് എന്താണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അതുകൂടെ ഞാൻ എന്താണെന്നുള്ളത് ഇവിടെ പറഞ്ഞുതരാം. നമ്മൾ വാക്സിനേഷൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ് വരും. അപ്പോൾ ഏത് ഫോൺ വെച്ചിട്ടാണോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ആ ഫോണിലേക്കാണ് മെസ്സേജ് വരുന്നത്. അപ്പം ദാ ആ മെസ്സേജ് ഇതുപോലെയാണ് ഉണ്ടാവുക. അതിൽ നമ്മുടെ പേരുണ്ടാവും, എവിടെ ഏത് ദിവസമാണ് ഈ ഒരു വാക്സിൻ എടുക്കേണ്ടതെന്നുണ്ടാവും, സമയമുണ്ടാവും, ഏത് ഹോസ്പിറ്റലിൽ വെച്ചാണ് എടുക്കേണ്ടതെന്നുണ്ടാവും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതിനൊരു റെഫറൻസ് ഐ ഡി കൂടി ഉണ്ടാവും. ഈ റെഫറൻസ് ഐ ഡിൻ്റെ ലാസ്റ്റ് വരുന്ന 4 നമ്പേഴ്സ് ആണ് നമ്മുടെ സീക്രട്ട് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഞാനിത് ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് സീക്രട്ട് കോഡ്. അപ്പം ഇതേപോലെ നിങ്ങളുടെ സീക്രട്ട് കോഡ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർ ചോദിക്കും. അപ്പോൾ നമുക്ക് ഈ സീക്രട്ട് കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇത് വെച്ചിട്ടാണ് അവർ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്, കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് നിർബന്ധമായിട്ടും ഈ നമ്പർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പ്രാവശ്യം പോകുമ്പോഴും സെക്കൻഡ് ഡോസ് എടുക്കാൻ പോകുമ്പോഴും ഒക്കെ നമുക്ക് ഈ നമ്പർ ആവശ്യമാണ്. അപ്പോൾ എങ്ങാനും നമ്മുടെ കയ്യിൽ നിന്ന് നമ്പർ നമുക്ക് മിസ്സാവുമോ, നമുക്ക് മറന്നു പോവുമോ എങ്ങാനും ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വീണ്ടും എടുക്കാൻ വേണ്ടി പറ്റും. COVIN.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഇത് ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കതിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പേജ് ഇങ്ങനെയാണ് ഓപ്പൺ ആയി വരിക. അതിൽ നമ്മുടെ പേരും നമ്മുടെ റെഫറൻസ് ഐ ഡിയും സീക്രട്ട് കോഡൊക്കെ ഉണ്ടാവും. ഞാനിവിടെ ആരോ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ സീക്രട്ട് കോഡ് എന്താണെന്നുള്ളത്. റെഫറൻസ് ഐ ഡിൻ്റെ ലാസ്റ്റ് വരുന്ന 4 നമ്പേഴ്സ് ആണ് നമ്മുടെ സീക്രട്ട് കോഡ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. പിന്നെ നമ്മൾ ഒരു ഡോസ് എടുത്തതാണോ, സെക്കൻഡ് ഡോസിന് എത്ര ദിവസം ബാക്കിയുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാൻ ഒരു ഡോസ് എടുത്തതുകൊണ്ട് സെക്കൻഡ് ഡോസിന് ഇനി 82 ഡേയ്സ് ആണ് ബാക്കിയുള്ളത്. അതുകൂടാതെ ഏത് ഹോസ്പിറ്റലിൽ വെച്ചാണ് എടുത്തത്, ഏത് വാക്സിനാണ് എടുത്തത് എന്നുള്ള ഡീറ്റെയിൽസും ഉണ്ടാവും. പിന്നെ ഇവിടെ താഴെ നമ്മൾ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ പാരൻസോ മുതിർന്ന ആൾക്കാരൊക്കെ പുറത്തു പോകുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് മൊബൈലിൽ ഇങ്ങനെ നമ്മുടെ ഈ ഒരു എടുത്ത് വാക്സിൻ എടുത്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് എടുത്ത് കാണിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷനിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളിനി വാക്സിൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളോ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ അവർക്കിത് പറഞ്ഞും കൊടുക്കണം. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ വാക്സിൻ എടുക്കാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.